നമസ്കാരം. വ്യാജ ഐഡിയും രാജ്യസുരക്ഷയും. ഒരു രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന കുറ്റകൃത്യങ്ങളിൽ ഏറ്റവും ഗുരുതരമാണ് വ്യാജ ഐഡി നിർമ്മാണം. ജനങ്ങൾ ജനങ്ങൾക്കായി തിരഞ്ഞെടുത്ത ഭരണകൂടം തന്നെയാണ് ഇതിന് പിറകിൽ കുറ്റവാളികൾ എന്നത് തന്നെയാണ് ഇതിലേറ്റവും ഗുരുതരമായ വിഷയം. ഉന്നത സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആർക്കു വേണമെങ്കിലും വ്യാജ ഐഡി നിർമ്മിക്കാൻ കഴിയുമെന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. വൻതോതിൽ ഫണ്ട് ഒഴുകുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും സംഘടനകൾക്കും ഇത് നിസ്സാരമായൊരു കാര്യമാണ്. തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ തക്ക ശേഷിയുള്ള ഇലക്ഷൻ ഐഡികൾ പോലും വ്യാജമായി പല സംസ്ഥാനങ്ങളിലും നിർമ്മിക്കുന്നുമുണ്ട്. ആദ്യകാലത്ത് പശ്ചിമ ബംഗാളിലാണ് ഈ റാക്കറ്റ് ഏറ്റവും സജീവമായി കണ്ടുവന്നിരുന്നത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ നിസ്സാരമായി നിർമ്മിച്ചു കൊടുക്കാൻ കഴിയുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് പാസ്പോർട്ട് വരെ എടുക്കാൻ സാധിക്കുമെന്ന സാഹചര്യം ഫലപ്രദമായി ഉപയോഗിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് ചെയ്യുന്നത്. 2018 ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പൈക്പാറ അതിർത്തി മേഖലയിൽ നൂറുകണക്കിന് വ്യാജ തിരഞ്ഞെടുപ്പ് ഐഡികളുമായി വൺ റാക്കറ്റ് പിടിയിലായിരുന്നു. ആധുനിക മെഷീനറികൾ ഉപയോഗിച്ച് ഇലക്ഷൻ കമ്മീഷന്റെ ഫോളോഗ്രാം പോലും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താണ് ഇവർ കാർഡുകൾ നിർമ്മിച്ചിരുന്നത്. ഇതുകൂടാതെ ഡ്രൈവിംഗ് ലൈസൻസുകളും ഈ സംഘത്തിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തിരുന്നു. കൂടുതൽ ജനങ്ങളുടെ രാഷ്ട്രീയമാണ് ജനാധിപത്യത്തിന്റെ രാഷ്ട്രീയം എന്ന സിദ്ധാന്തമാണ് പശ്ചിമ ബംഗാൾ സർക്കാർ തിരഞ്ഞെടുപ്പ് ജയിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഉപാധി. പണ്ട് ബംഗാൾ എന്ന ഏകീകൃത മേഖല രണ്ടായി വിഭജിക്കപ്പെട്ട് ബംഗ്ലാദേശും പശ്ചിമ ബംഗാളും ആയപ്പോൾ ഒരേ മുഖച്ഛായയുള്ള ബംഗാളികളെയും ബംഗ്ലാദേശികളെയും തിരിച്ചറിയുക അസാധ്യമായി മാറി. സർക്കാർ പിന്തുണയോടെ നിരവധി ബംഗ്ലാദേശികളാണ് പശ്ചിമ ബംഗാൾ സർക്കാരിന്റെ തിരിച്ചറിയൽ രേഖകൾ സ്വന്തമാക്കി ഇന്ത്യൻ പൗരന്മാരായി മാറി അവർക്ക് വോട്ട് ചെയ്തത്. ഇപ്പോഴിതാ കോൺഗ്രസുകാർ 15 ലക്ഷം വ്യാജ ഐഡികൾ നിർമ്മിച്ച സംഭവം പുറത്തു വന്നിരിക്കുന്നു. കോൺഗ്രസ് ഈ പണി കാണിക്കുന്നത് ആദ്യമായൊന്നുമല്ല. ഇതിനു മുൻപും കോൺഗ്രസ് നേതാക്കളുടെ പക്കൽ നിന്നും നിരവധി വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. 2018 നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ സഹിതം പിടിയിലായത് ആർ നഗറിലെ കോൺഗ്രസ് MLA എൻ മുനിരത്നയും 14 അനുയായികളുമാണ്. ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ ചന്ദ്രഭൂഷൺ കുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിന് ശേഷമായിരുന്നു അറസ്റ്റ്. എന്തായാലും സംഗതി നിസ്സാരമല്ല. കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കേണ്ട വിഷയമാണ് ഇത്. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി.